അതിൻ്റെ വിയോഗം വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരാൾ, നമ്മുടെ മകനോ സഹോദരനോ മരിച്ചതുപോലെയാണ് ഈ നാട്ടുകാർക്കും അതുപോലെ കേരള ജനതയ്ക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയ ദുഃഖമാണ് നമുക്കെല്ലാവർക്കും. ഈ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കുചേരുകയാണ്, പ്രത്യേകിച്ച് ആ വീട്ടുകാരോടൊപ്പം, അതുപോലെ തന്നെ ഈ നാട്ടിലെ ഓരോ വ്യക്തിയോടൊപ്പം ഞാൻ പ്രത്യേകമായിട്ട് പങ്കുചേരുന്നു. അതിന് വേണ്ടിയിട്ടാണ്, വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നിട്ടും ഇന്ന് ഇവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നത്. കുറേ ദിവസമായി ഈ ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നോ, എന്താണ് അർജുന സംഭവിച്ചിട്ടുണ്ടാവുക, ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചു ജീവനോടിരിക്കട്ടെ എന്ന്. പക്ഷേ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. അല്ലാതെ, കാരണം എല്ലാ ജനങ്ങളും ആദ്യം ആഗ്രഹിച്ചത് അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ അർജുൻ്റെ നമുക്ക് അവശിഷ്ടങ്ങൾ കിട്ടി. അടുത്താണ് ബിഷപ്പ് താമസിക്കുന്നത്, മലപ്പറമ്പിലാണ്. ഞാൻ മലപ്പറമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ്, എൻ്റെ അയൽക്കാരനെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഈ അർജുന വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആണ്. അതായത്, ഇത് കാണിക്കുന്നത് നമ്മളുടെ കൂട്ടായ്മ, ഒരുമ, സ്നേഹം. നമ്മളെ ഒരുമയിലേക്ക് കൊണ്ടുവന്ന, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് അർജുനൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരുമിപ്പിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണം ഒരുമിപ്പിക്കുകയാണ്. നമുക്കറിയാം, ചില മരണങ്ങളൊക്കെ നമ്മളെ നന്മയിലേക്ക് നയിക്കും, നമ്മൾ കൂടുതൽ ശക്തി നൽകും. അപ്പോൾ ഈ മരണവും നമുക്കെല്ലാവർക്കും ഒരുമിക്കാനും കൂട്ടായ്മയിൽ ജീവിക്കാനും സഹോദരങ്ങളെപ്പോൾ ജീവിക്കാനുള്ള പ്രചോദനം നൽകുകയാണ്. വളരെ ശരിയാണ്, അർത്ഥവത്തായ വാക്കുകളാണ്.